ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ശാന്തമ്മയുടെ പാല് ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ ഇളമിച്ചു വരുന്നത് എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതെ, പറവ വറ്റാറായിട്ടുണ്ടാവും, അതുകൊണ്ടാ. സ്വതിയെ, നീ ഇങ്ങനെ ചിരിക്കല്ലേ, നീ ചിരിച്ച എന്റെ ആവു തെറ്റിപ്പോ. എത്ര നേരം നിക്കുന്നു വർഗീസ, എന്റെ പാലെന്നളക്ക്. ആദ്യ സ്ത്രീകൾ, നിന്റെ ഈ പാലളക്കണമെങ്കിൽ ഉടമസ്ഥ ഇല്ലാക്ഷി വരാണ്ട് പറ്റുമോ? അവളുടെ മുമ്പിൽ വെച്ച് അളക്കുന്നതാ അതിന്റെ ശരി. അല്ലെങ്കിൽ പ്രശ്നമാ. എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷിയുടെ പാലാ പാല്. അതെന്താണോ മീനാക്ഷിയുടെ പാലിന്റെ പ്രത്യേകത? കൊഴുപ്പ് ഇത്തിരി കൂടുതലാ. അത് കുറയ്ക്കാൻ എന്താ കൂടെ കൂടില്ല വർഗീസ്. അല്ല, പ്രമേഹ മുറിച്ചിട്ടാലും പഞ്ചാര കുറയ്ക്കില്ലെന്നുവെച്ചാ സംസാരം എന്ത് രസമല്ലേ. തനിക്ക് ആരുടെ സംസാരം രസമല്ലാത്തത്? വേഗം ജോലി തീർത്ത് വീട്ടിൽ ചെല്ലാൻ നോക്ക്. കെട്ടിയോളൂ ഒറ്റയ്ക്കല്ലേ അവിടെ. കാശ് താളോ ഗിരീഷേ. ഓക്കെയും പിന്നാക്കും മേടിച്ച് നീ വേഗം വാ, ഞാൻ ചായക്കടയിലുണ്ടാവും. ഇങ്ങനൊരു സാധനോട് വെച്ചിട്ടില്ലായിരുന്നല്ലോ. ഇതെന്താ കാറ്റടിക്കാതെ ആടണ കാറ്റാടിയ. മത്തനും കൂടെ കിട്ടിയ എന്റെ പൊന്നമ്മയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ള കോട്ടയായി. തീറ്റിപ്പൊണ്ടോരം നേരെ ഒന്ന് ഇരട്ടിക്കോട്ടെ. ചേനയും മത്തനും കണ്ണം മാഷിന്റെ പറമ്പിൽ നിന്ന് ഒപ്പിക്കാം. കേറുന്നുമില്ല. ഇനി എപ്പോഴാവും ഇരട്ടി കിട്ടുക? മഞ്ഞപ്പിത്തം കണ്ടു എന്നാ തോന്നുന്നു. ഇനി നാട് മുഴുവൻ പാട്ടാക്കും. എന്താ വന്ന് വീണത്? ഞാൻ നീരാടാൻ ഇറങ്ങിയതല്ല, മൂത്ത കൊല എടുത്ത് അയ്യോ ഒന്നും ചെയ്യലേ. പപ്പടം പൊടിഞ്ഞു പോകും. സ്വന്തം മോന്റെ തന്തയ്ക്ക് വിളിക്കാൻ നാണല്ലോ തന്തെ. അയ്യോ ദാസിട്ട് ഒന്ന് അടഞ്ഞ ദാസിട്ടില്ല, ഞങ്ങളെ കണ്ടപ്പോ ഓടി. കുറെ കാലമായല്ലോ നടക്കുന്നില്ലേ. അവാർഡോ? ആ, കർഷകശ്രീ അവാർഡ്. കർഷകശ്രീയോ? ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു മണ്ണിനെ പോലും കൈകൊണ്ട് തൊടാത്ത എനിക്ക് കർഷകശ്രീ അവാർഡോ? അയ്യേ, ദാസേട്ടനല്ല ദേവേട്ടന്. എന്തായാലും ദേവന് കർഷകശ്രീ അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് മുങ്ങി കുളിക്കുക. എന്താ പറഞ്ഞില്ല? എന്റെ ഈശ്വര, നമ്മുടെ ദേവേട്ടനെ കർഷകശ്രീ അവാർഡ് കിട്ടി. പൊന്നമ്മേ താങ്ങിക്കോ. തീരെയുള്ള അസുഖം. കെട്ടിയെടുത്തോ. ഓ ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ തട്ടപ്പാരാരെ എവിടെയായിരുന്നു? ആ പച്ചക്കറി വെച്ച് കുടിപ്പിക്കായിരുന്നു. എന്റെ വർത്തമാനം കേട്ടോ? നിന്റെ തന്ത അമിട്ട് തങ്കപ്പൊ നട്ട ഉണ്ടാക്കിയാണ് ഇതൊക്കെ. രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് കട്ട് മുടിച്ച് ഓരോന്ന് തൊള്ളക്കറ്റം കൊണ്ടുവരുമ്പോ നീ എന്റെ മെക്കിട്ടോടെ പൂതന്നെ. ഓ, നട്ടപ്പാരാക്കി വില്ലടിച്ചാൻ പാട്ട് നിൽക്കാതെ എന്തെങ്കിലും കിടക്കാൻ നോക്കി വിളിച്ച. ഓ, നീ എന്റെ കിടത്തും കിടത്തും നീ എടേ ചവല പിശാലെ. രാവിലെ പുഴുങ്ങി തിന്നെ.
നീ തൃപ്തിപ്പെടില്ല എനിക്കറിയാം. നിന്റെ ആദ്യ ഭർത്താവ് ചെട്ടിയാൻ ഒരു ഫ്രീ കുട്ടിയുടെ നിന്നെ എന്റെ തലയിൽ കെട്ടി വെച്ച് അന്ന് തുടങ്ങി എന്റെ പറന. പറയണി പറയാനുള്ള മുഴുവൻ പറഞ്ഞു ഇയാളുടെ ഈ ശരീര പ്രകൃതം തന്നെ ലക്ഷണ പിശകുള്ളതാ. മാതൃകാ പട്ടണി ഗ്രാമം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുന്നിക്കൊണ്ട് നിർത്താൻ പറ്റിയ കോലം. നമ്മുടെ തേനൂർക്കുന്ന് ഗ്രാമത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഒരാളാണ് കണ്ണമാഷ്. എന്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ട് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യൻ കണ്ണമാഷ് തന്നെയാണ്. എന്ത് യോഗ്യതയാണോ ഇയാൾക്കുള്ളത്? എന്തെങ്കിലും ഒരു കാര്യം വേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ടോ? പെണ്ണും പെടക്കോഴിയും ഇല്ലാത്ത ഇയാൾ ഈ കർഷക സംഘത്തിന്റെ മറവിൽ രാവും പകലും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ലേ എന്നാണ് എന്റെ ബലമായ സംശയം. അത് എന്നെ പോലെ സദാചാര ബോധമുള്ള ഒരു കർഷകന് ഒരിക്കലും സഹിക്കാവുന്ന കാര്യമല്ല. വെറുതെ വൃത്തികേട് പറയരുത്. കർഷകൻ കർഷകൻ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. ഇന്ന് ഇവർ കറുക പുല്ല് പോലും കൈയോട് തൊട്ടുണ്ടോ? തനിക്ക് വായിക്കരി ഇടാൻ നേരം ഞാൻ കറുക പുല്ല് കൈകൊണ്ട് തൊട്ടോളാം. 10-12 വർഷമായല്ലോ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് എളിഞ്ഞിരിക്കുന്നു. സംഘത്തിന്റെ പേരിൽ ഇന്ന് വരെ സ്വന്തമായി ഒരു ട്രാക്ടർ വാങ്ങാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രസിഡന്റ് ആണ് പോലും പ്രസിഡന്റ്. ഒന്നല്ല രണ്ട് ട്രാക്ടർ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. പൊള്ളാച്ചിലേക്ക് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം പോയിരിക്കുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മാഷേ. അതിനെങ്ങനെയാ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ഇദ്ദേഹം സംബന്ധിക്കേണ്ട മെമ്പറെ? അപ്പോ അവാർഡ് ദാന ചടങ്ങ് നമ്മുടെ പഞ്ചായത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് ഗംഭീരമാക്കേണ്ട ഉത്തരവാദിത്തം നമ്മള് തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എല്ലാവരുടെയും കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം. അവാർഡ് ദാനത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി തന്നെയാണല്ലോ വരുന്നത്. അതെ അതെ. ഈ നാട്ടിലെ ഓരോ കർഷകന്റെ വേദനകളുടെയും യാതനകളുടെയും കഥനകഥകൾ ഞാൻ അവേദിയിൽ വെച്ച് തോന്നടിക്കും. ഇവിടെ എന്ത് കഥനകഥകളാ ഉണ്ടായത്? അതിപ്പം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അല്ല, ഈ അവാർഡ് കിട്ടിയ വിവരം ദേവേട്ടനെ അറിയിക്കണ്ടേ? നമ്മുടെ പ്രസിഡന്റിനെ പോലെ പത്രം വായിക്കാത്ത ആളൊന്നും അല്ലല്ലോ ദേവൻ. അറിഞ്ഞു കാണും. അതിനെന്താ തീരുമാനം? ഇതൊക്കെ നിനക്കുള്ളതാ. വീരപ്പനങ്ങൾ നന്നയച്ചതാ. തേന്, പൈനാപ്പിൾ, ഓറഞ്ച് എന്ത് വേണ്ട എല്ലാ ഐറ്റവും ഉണ്ട്. മോളെ, ഇത് എന്ത് ചോദ്യമാ? സത്യം പറഞ്ഞ വീരപ്പനങ്ങൾ നല്ല കർഷകനാ, നമ്മുടെ ദേവനെ പോലെ. വീരപ്പനങ്ങൾ നിന്നോട് പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിനക്കിത് എന്ത് പറ്റി ബിന്ദു? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള അരിപൊരി. എത്ര ദിവസമായൊന്ന് കണ്ടിട്ട്, വർഷത്തിൽ 10 മാസം കാട്ടി തന്നെ. എന്റെ ബിന്ദു, സ്നേഹം കൊണ്ട് നീ എന്നെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കരുത്. എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നിനക്കറിയാവോ? ഈ ടാസ്ക് ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞ ചിലത് കാര്യമാ അല്ലേ പൊന്നമ്മേ? പിന്നെ നിന്റെ അനിയന് കർഷകശ്രീ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരാ? ആരാ? ആ എന്റെ വീരണ്ണനാ. അങ്ങേരിത് എങ്ങനെ അറിഞ്ഞു? നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹത്തെ അറിയിക്കാൻ തുടങ്ങുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയല്ലേ? ആള് ശുദ്ധനാ. വലിയൊരു മണ്ടത്തരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടല്ലേ ഞാനിപ്പോ വരുന്നത്. ദേവൻ അവാർഡ് കൊടുക്കാൻ കൃഷിവകുപ്പ് മന്ത്രി വരുന്നു എന്നറിഞ്ഞപ്പോ വീരണ്ണൻ നിന്നോട് ചോദിച്ചു ഞാൻ പ്ലാൻ പണ്ടട്ടെ എന്ന്. മന്ത്രിയെ കിഡ്നാപ്പ് ചെയ്യാൻ? വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. കേരളത്തിലെ മന്ത്രിമാരെ കിഡ്നാപ്പ് ചെയ്താൽ കാൽ കാശിന് ഗുണമുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാ വീരണ്ണൻ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തു. അതെ. ആദരിക്കട്ടെ. ദേവൻ എവിടെ? അവൻ പൊള്ളാച്ചില്ല, ഇന്നെത്തും. നിന്റെ ആങ്ങളെ ഭാഗ്യം ചെയ്തവനാ. 2.5 ലക്ഷം അല്ലേ അവന് കിട്ടാൻ പോകുന്ന സമ്മാനത്തുക? 2.5 ലക്ഷം. ഇവക്കറിയില്ലായിരുന്നോ ഈ സമ്മാനത്തുകയുടെ കാര്യം? ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ അകത്തുപോയി കുറച്ച് വെള്ളം കൊണ്ടുവരാം, മുഖത്ത് തളിക്കാം. എന്തിനാ കുറച്ചു നേരം ഇതിങ്ങനെ കിടക്കട്ടെ? ദൈവം നന്ദിയുള്ളവരാ, നമുക്ക് സംസാരിച്ചിരിക്കാലോ. ഒരു ദിവസം നിന്നെ ഞാൻ സത്യമംഗലം കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. എന്റെ വീരപ്പനെ കാണിക്കാം. സത്യമംഗലം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാട്ടുകാരികളെ, ഈ തേനൂർക്കുന്നിന്റെ പ്രിയങ്കരനും കടലുണിയും സർവോപരി തേനൂർക്കുന്ന് ദാസന്റെ സന്തത സഹചാരിയുമായ ശ്രീമാൻ ദേവന് മലയാള മനോരമയുടെ ഈ വർഷത്തെ ഏറ്റവും ഉന്നതനായ കർഷകനുള്ള കർഷകശ്രീ അവാർഡ് ലഭിച്ചിരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അവാർഡ് ദാനം തേനൂർക്കുന്ന് ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി നെന്മണി വിഷ്ണു നിർവഹിക്കുന്നതാണ്. തേനൂർക്കുന്നിലെ ഹരിത സഹോദരി സഹോദരന്മാരെ, നമ്മൾ പുണ്യം ചെയ്തവരാണ്.
ദേവൻ നേടിയെടുത്ത ഈ കർഷകശ്രീ അവാർഡിലൂടെ തെനൂർക്കുന്നിന്റെ പ്രശസ്തി കടൽ ചാടി കടന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പൊൻകുന്നം വർഗീസ്, ക്ഷമിക്കണം, നെന്മണി വിഷ്ണുവിന്റെ സാന്നിധ്യം സന്തോഷമുളവാക്കുന്നതാണ്. പക്ഷേ നമ്മുടെ സംഘം പ്രസിഡന്റ് കണ്ണൻ മാഷ് സംസാരിച്ചപ്പോൾ ഈ ഗ്രാമത്തിന്റെ പരിതാപകരമായ അവസ്ഥയെ കുറിച്ച് കമാന്നൊരക്ഷരം പറയുകയുണ്ടായില്ല. പ്രസിഡന്റ് ആണ് പോലും പ്രസിഡന്റ്, അദ്ദേഹം പറയുകയുണ്ടായി മന്ത്രിക്ക് പോകാൻ തിരക്കുള്ളത് കൊണ്ട് വാക്കുകൾ വെട്ടിച്ചുരുക്കുകയാണെന്ന്. ഏത് മന്ത്രിക്കാണ് തിരക്കില്ലാത്തത്? ആകെ ഈ ഇനത്തെ തിരക്കില്ലാതെ കാണാൻ കഴിയുന്നത് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ മാത്രമാണ്. ക്ഷമിക്കണം, ഇയാള് ഇവിടത്തെ പൗരൻ തന്നെയാണ്. നമ്മുടെ കാർഷിക മേഖല ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നം പ്രാചീനമായ, പ്രാകൃതമായ അല്ലെങ്കിൽ പഴഞ്ചനായ കാർഷിക നയമാണ്. അത് മാറ്റണം, മാറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ ഈ കണ്ണൻ മാഷ മാറ്റണം. നല്ല മുഴുപ്പും വലിപ്പവും ഉള്ള നേന്ത്രക്കുലകളും നീളമുള്ള പടവലങ്ങകളും തൂങ്ങിക്കിടക്കുന്ന കേരളത്തെ കുറിച്ച് വേണം നമുക്ക് ചിന്തിക്കാൻ, അല്ലാതെ കണ്ണൻ മാഷെ പോലെ ഈ ബൂർഷ ആൾക്കാർ കല്ലുപെറുക്കി തുടങ്ങി. അടുത്തത് അവാർഡ് ദാനമാണ്. അവാർഡ് സ്വീകരിക്കാൻ നമ്മുടെ തേനൂർക്കുന്ന് പഞ്ചായത്തിന്റെ ജീവനും തുടിപ്പും ആവേശവും എല്ലാവരുടെ കണ്ണിലുണ്ണിയുമായ ശ്രീ ദേവനെ ഊഷ്മളമായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അയ്യോ, ഇങ്ങോട്ട് വന്നേ, കണ്ണീർ കൊണ്ട് വാടിപ്പോയ എന്റെ കുട്ടി. എല്ലാ കരികണ്ടും അല്ല ദേവ, ആ മാലയുടെ മാല ഞാൻ വരുന്ന വഴി മീനാക്ഷിക്ക് കൊടുത്തു. എന്റെ ദൈവമേ, മീനാക്ഷിക്ക് കൊടുക്കേ, നിനക്ക് എന്താ പ്രാന്തണ്ടോ? സ്വർണത്തിന്റെ വില നിനക്ക് അറിയില്ലേ ദേവ? സ്വർണപ്പതക്കാണോ? ഇത് ഡയമണ്ട് സെക്സ് ആണോ? ഇത് അതൊന്നുമല്ല, അസല് സ്വർണം തന്നെയാ. ഇത് ഞാൻ ആർക്കും തരില്ല, എനിക്ക് തന്നെ വേണം. ഇത് അഞ്ചെട്ട് പാവം കാണുമല്ലേ ദേവ? എത്ര കാലായിട്ട് ആഗ്രഹിക്കണതാ അമ്മയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു പതക്കമാല ഉണ്ടാക്കണമെന്ന് എന്റെ പ്രാർത്ഥന ദേവി കേട്ടു. പിന്നെ രാധികയും രുക്മിണിയൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് എത്തും. ഇതിന്റെ കാര്യം അവരോട് പറഞ്ഞേക്കരുത്, ഒക്കെ ആക്രാന്തക്കാരാണ്. എത്ര ലക്ഷത്തിന്റെ ചക്ക? രണ്ടര. ഒന്നിന് ഒരു ശ്രദ്ധയില്ലാത്ത കൊച്ചുകുട്ടിയാ നീ, നഷ്ടപ്പെട്ടു പോകരുതല്ലോ. അതുകൊണ്ട് ചോദിക്കുക, ഈ ചെക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കട്ടെ? വേണ്ട, ഇത് ഞാൻ സൂക്ഷിച്ചു. മതി മതി, എനിക്ക് ആവശ്യമുള്ളപ്പോൾ എന്നോട് ചോദിക്കാലോ. ഈ പൊന്നാട കൊള്ളാലോ. താളവാടിയിലെ നാഗമൂർത്തി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോ പൊതയ്ക്കാൻ ഒന്നാന്തരമാ. ഇത് ഞാൻ എടുത്തോട്ടെ. എന്തായാലും നിങ്ങൾ ഭാഗ്യവാനാ. അതെന്താ, നമ്മുടെ വീട് പണി നടക്കുമ്പോ തന്നെ ഇവന്റെ അവാർഡ് കിട്ടിയല്ലോ. ശരിയാ, ഫ്ലോറിംഗിന് മൊസൈക്ക് വേണോ മാർബിൾ വേണോ? അതൊക്കെ അളിയന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അങ്ങ് ചെയ്യുന്നതല്ലേ നല്ലത്? അയ്യോ, എന്റെ കപ്പാസിറ്റിയോ? ഞാൻ വീട് പണി തുടങ്ങിയത് തന്നെ നിന്റെ കപ്പാസിറ്റിയിലുള്ള വിശ്വാസം കൊണ്ടാ അല്ലേ ബിന്ദു? പിന്നല്ലാതെ നീ ഇടയ്ക്കിടയ്ക്ക് പൊള്ളാച്ചി പോകുന്നല്ലേ. ഇപ്രാവശ്യം പോകുമ്പോ കുറച്ച് മാർബിളിലെ ഓർഡർ ചെയ്തേക്കെ. എനിക്കൊന്ന് കുളിച്ചാ കൊള്ളായിരുന്നു. ആ കുളിക്കല കുളിക്കലം, ക്ഷീണം കാണും. മോളൂട്ടി, ദേ കുട്ടിമാമിക്ക് തോർത്ത് സോപ്പ് എടുത്തോടുക്ക്. മോളെ, ഈ പ്രശസ്തി പത്രം മോൾക്ക് ഇരിക്കട്ടെ. ഇതെനിക്കെന്തിനാ? ഇതും കൂടി അങ്ങ് തന്നാ കുട്ടിമാമിക്ക് ഫ്രീ ആവാല്ലോ. വല്ലതും നടക്കുമോ? നടക്കും, നടത്തണം. മറ്റുള്ള മുതിവേൽ കയറി വരുന്നതിന് മുമ്പേ ഒരു തീരുമാനത്തിലെത്തണം. അവനെ ഞാൻ സ്നേഹിച്ചു കൊണ്ടാണ്. അതെ, മണി തൂങ്ങിക്കിടക്കണോ? അരിഞ്ഞാനം പണിയാനാ? അയ്യടാ, ആ പുതിയ മനസ്സിൽ വെച്ചാ മതി. ഇപ്പൊ അരയിൽ ഇരിക്കണ തന്നെ ധാരാളം. ഇനി മണിയും കൂടെ കെട്ടി തൂക്കി ബാക്കിയുള്ള ഒരു പ്രാന്ത് പിടിപ്പിക്കണം. ഒന്നും മിണ്ടാതിരിക്കടി, ഇള്ള കുട്ടിയല്ലേ ഊഞ്ഞാലാടാ. കുട്ടിയമ്മ എന്നെ ആദ്യം ആട്ടണം. അതേടാ, നിന്നെ തന്നെയാണ് ഇന്ന് വരെ ഒരു പഞ്ചായത്ത് മൂത്രപ്പര പോലെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടാത്ത ഭാഗ്യദോഷയാണ് ഞാൻ. അതുകൊണ്ട് ഈ ഊഞ്ഞാല് ദാസൻ ഉദ്ഘാടനം ചെയ്യും. അടിച്ചിട്ട് ഊഞ്ഞാല കാടണോ? നിനക്കറിയില്ല, രണ്ടെണ്ണം വിട്ടിട്ട് ഊഞ്ഞാലാടുമ്പേ ഭൂമിയുടെ ഷേപ്പ് മനസ്സിലാവും. ആട്ടയ്ക്കോ ദാസേട്ടാ? ആട്ടേക്ക.
ഇതിലും ഭേദം ഒരു കുഴി കുത്തി ഇതെല്ലാം കൂടി അതിനകത്ത് വാരിയിട്ട് ഉറപ്പിക്കുന്ന എന്ത് കാര്യത്തിനായാലും ഒരു മാന്യത വേണ്ടേ? ഞാൻ എന്താ വിചാരിച്ചേ കാച്ചമടയിൽ ഉണ്ടാക്കുന്ന കലക്കവെള്ളമാണ് എന്ന് കരുതിയോ? കോത്താഴത്ത് ഒരു ചായ കൊണ്ടുപാടോ? അത്ര നേരമായി കാളാമൂത്ര ചായ. 2500 രൂപ കൊടുക്കായിരുന്നു, എന്നാലും നഷ്ടം വരില്ല. കച്ചവടത്തിൽ ഇടപെടണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി തിരിച്ച് സംഘം ഓഫീസിൽ കൊണ്ടുവെക്കേണ്ടി വരും. പടവലങ്ങ പോലെ താൻ അവിടെ പടർന്നിരിക്കുന്നിടത്തോളം കാലം ഒരു കച്ചവടവും നടക്കില്ല, മുടിഞ്ഞു പോവുകയുള്ളൂ. വിചാരിച്ചത്ര പോരാ ദേവ, ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ എങ്ങനെ കച്ചവടം നടക്കും? അതെനിക്കിട്ട് താങ്ങിയാന്ന് മനസ്സിലായി. ഇനി താൻ സംസാരിച്ചാൽ ഈ മത്തങ്ങത്തിന്റെ തലയിൽ ഉടച്ച് തലശ്ശേരി പ്രശ്നം കൊണ്ടാകാതെ കച്ചവടം നടക്കട്ടെ. ഒരു ക്വാർട്ടർ ബ്രാൻഡിംഗ് ലേറ്റസ്റ്റ് മിസൈൽ ഇരിക്കു, തരട്ടുമാ 50 രൂപ. ആ മിസൈൽ എങ്കി മിസൈൽ ഒരു ഗ്ലാസ് തണ്ണി ബാക്സ് ഏരി പോങ്ക എല്ലാം ഇരിക്കു. ഓ ഇവിടെ ബാക്ക് ഒരു ഗ്ലാസ് തണ്ണി ഓംലെറ്റ്. ഇരുന്ന് ഇരുപ്പി കൂളിംഗ് ഗ്ലാസ് വെച്ച് ചത്തു പാവം. ഇവരാണ് കൊള്ളാവല്ലോ. നീ നല്ല കക്ഷിയ, എന്റെ കണ്ണു വെട്ടിച്ച് വേഷം മാറി നീ പാണ്ഡികളുടെ കൂടെ ശവനൃത്തം ചെയ്യുന്നു. എന്ന കണക്ഷൻ കണക്ഷൻ മാങ്ങാത്തല്ലി കൈ കളിക്കല്ലേ, നിന്നെ കളി പഠിപ്പിക്കും. മുടിഞ്ഞ തമിഴ്, ഇതിനായിരുന്നു നീ എന്നെ കാശിൽ നിന്ന് മുറി എന്ന് പറഞ്ഞു വിട്ടല്ലേ. കുറഞ്ഞതുള്ളല്ലോ നിന്നിട്ട്, നിനക്കിത് എന്തു പറ്റി? ഇടക്കിടക്ക് വിത്ത് വാങ്ങാനാ ട്രാക്ടർ നോക്കാനാ എന്നൊക്കെ പറഞ്ഞ് പൊള്ളാച്ചിന്ന് വരുന്നത് വെള്ളമടിച്ച് തുള്ളാനാണല്ലേ. ഹോ, മദ്യപിക്കില്ല, പുകവലിക്കില്ല, പാലെ കുടിക്കൂ, നാട്ടിൽ എന്തൊരു പ്രതിച്ഛായ. നിന്നെ ഹോട്ടലിലാക്കിട്ട് ഞാൻ നാട്ടിലോട്ട് പോകുന്നുള്ളൂ. നാട്ടിൽ പോകുന്ന പ്രശ്നമില്ല, ആദ്യമായിട്ട് നിന്നോടൊപ്പം കുടിക്കാൻ കിട്ടിയ ഒരു ചാൻസ് അല്ലേ. പളനിക്ക് അത് പ്രശ്നമില്ലേ. നൂറ്റൊന്ന് 102 ബസ്സിന് എന്താ കാശുണ്ടാ മിസൈല് വാങ്ങിച്ചത്? ഇനി കണക്ക് ചോദിക്കരുത്. താക്കോല് പാതല് തുറന്നിട്ടാണോ അന്ന് ശവർദ്ദത്തിൽ പോയത്? വല്ലൊരു മഴ വന്ന് എടുത്തോണ്ട് പോയ ഇത് സ്വീകരണം അല്ലാടാ. പറ്റിയില്ലെങ്കിലോ കൗസുവ കുളിക്കാൻ നേരം വീട്ടു.
സംഭവിച്ചിട്ടുള്ളു ഇനി എന്താ പരിപാടി? മദ്യം കഴിഞ്ഞ മദുരാശിയാണ് പ്രിയം, അതും കൂടി അവിടെ നിന്ന് ശരിയാക്കി തന്ന സന്തോഷായി. എന്താ ചങ്കുണ്ണി, ആ ഒരു ഏർപ്പാട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാമല്ലോ, അതുകൊണ്ട് മാത്രം എങ്ങനെയാ അഷ്ടിക്ക് വകയുണ്ടാക്കുക? എന്താ ചങ്കുണ്ണി, ഈ ചങ്കുണ്ണി കൂടാതെ ജീവിക്കാൻ പറ്റില്ലേ? കാരണവർക്ക് എന്തിനാ ഇന്ന് നിർഗുണനെ കൂടെ കൊണ്ട് നടക്കണേ? നിർഗുണനിന്റെ തന്ത പോണല്ലേ, മരിക്കുന്നവരെ ഈ ബന്ധം വേർപെടുത്താൻ ആർക്കും കഴിയില്ല. മരിച്ചല്ലോ, ഇപ്പൊ ഒരു ആത്മാക്കളല്ലേ നിങ്ങൾ? മരണം അത് വെറും തോന്നലാണ് തിരുമേനി. ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളായി ജീവിക്കുക, മരിച്ചു കഴിയുമ്പോൾ മറ്റൊരാളുടെ ദേഹത്ത് കയറി ജീവിക്കുക. അവിടെ തന്നെ എന്താ ഉദ്ദേശം മനസ്സിലായില്ല? ജീവാംശം വലിച്ചെടുത്ത് രക്തമാട്ടകളെ പോലെ ഉറിഞ്ചി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൂർഷ്വാത്മാക്കളെ പൊടലയോടെ വെട്ടി നിരത്തി കൊന്നു കൊലവിളിച്ച് കുഴിച്ചുമൂടാനാണ് ഉദ്ദേശം. ഈ ചുടല ഭക്ഷക്കളുടെ കീർവാണം കെട്ടിരിക്കാതെ കാര്യത്തിലേക്ക് കടന്നോളൂ. ഈ കുടുംബത്തിന് മനസമാധാനത്തോടെ ജീവിക്കണം, ഒഴിഞ്ഞു പോവുക. ഇതേതോ വഞ്ചുപാട്ടുകാരുടെ പ്രകടമാണ് കൂടിയിരിക്കുന്ന തിരുമേനി. വഞ്ചു സഞ്ജു ഞാൻ നോയിക്കോളാം, താൻ പോടോ, എന്നാ നമുക്ക് സംസാരിക്കാം. തുണി നോക്കി തീരുമാനം. എന്താ ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടായോ നിങ്ങക്ക്? ഇനി ഇതുപോലുള്ള മന്ത്രവാദങ്ങൾ നടത്തുവോ? ആടങ്ങി ഒതുങ്ങി ആടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളാം, മനസ്സിലായോ? ക്ഷമിക്കാതെ നിനക്ക് ഇവന് ഒരു വിലയില്ല ലേഡി. വില വെക്കണം, നിനക്ക് ഇവനോട് പുച്ഛമാണല്ലേ. പുച്ഛിക്കരുത്, നീ ഇവന്റെ കരടക്കുറ്റിക്ക് അടിക്കുന്നത്. നോക്കി അതെ കേറി പോയി. ചേട്ടാ, ഈ പാലാ ടച്ചുതക്കുറിപ്പിന്റെ വീട് ഏതാ? ആരാ? പാലാ ടച്ചുതക്കുറിപ്പിന്റെ വീട്. ഇതുവഴി നേരെ പോയാ മതി. ഈ വഴിയൊന്നും അവസാനിങ്ങനെ എടുത്ത് കൊള്ളാവുന്ന ഒരു ഒറ്റ വീടേ ഉള്ളൂ, അത് കുറുപ്പിന്റെ തറവാടാ. നിങ്ങള് ഓ കണ്ടാൽ അറിഞ്ഞൂടെ, കുറുപ്പിന്റെ വള പെണ്ണ് കാണാൻ വന്നവരാണെന്ന്. നന്നായി, അച്യുതക്കുറുപ്പ് ഒരു കരിവീരനാണെങ്കി ആ കരിവീരന്റെ നെറ്റിയെ ചാർത്തുന്ന നെറ്റിപ്പട്ട വാ മോൾ. കൊച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സ്വഭാവ ഗുണമുള്ള പെൺകുട്ടി ഈ ദേശത്ത് വേറെ ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. പക്ഷേ ആ കുട്ടി ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവുക. സത്യമാണോ? സത്യമല്ല, എന്താണ് ഈ കേക്കുന്നത്? അപ്പളേ ചേട്ടന്മാരെ ഒന്ന് അവിടെ നിന്നേ, പോയിട്ട് വരാൻ പണിയുണ്ട് മാഷെ. നമ്മൾ എന്താണ് ഇത്? എല്ലാം ഗുലുമാലായല്ലോ. പെണ്ണിന്റെ വീട് പോലും അറിയാതെ ഞങ്ങളെ ഇവിടെ വട്ടം കറക്കിട്ട് ഗർഭിണിയായ ഒരു പെണ്ണിനാണോ എന്റെ ഇറക്കിന് വേണ്ടി കണ്ടുപിടിച്ചു? അതെ, ആൾക്കാരത് ഇതൊക്കെ പറയും. നമുക്ക് വേണമെങ്കിൽ കുറുപ്പിന്റെ വീട് വരെ പോയി നോക്കാം, ഗർഭിണിയാണെങ്കിൽ നേരിട്ട് കാണാലോ. അതേശ, ഇനിയെല്ലാം നമുക്ക് വയറ് നോക്കിട്ട് തീരുമാനിക്കാം.
പണ്ടേ ആനയുണ്ടായിരുന്ന തറവാടാ എലിഫന്റ്. ഒവ്വ പോരുന്ന വഴിക്ക് നാട്ടുകാര് ആനയുടെ നെറ്റിപ്പട്ടത്തിന്റെ ഒക്കെ കഥ വിസ്തരിച്ചു. വിസ്തരിക്കുമല്ലോ, കുട്ടി ഒന്ന് വിളിക്കുക. ഗംഗേ മോളെ വിളിക്ക്. അമ്മാവനുണ്ടെന്ന് പറഞ്ഞാലുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. ഭാസ്കരൻ നായർ എന്താ ഈ പറയുന്നേ? ഉണ്ടോ അതോ ഇല്ലയോ? ചെറുക്കന്റെ അച്ഛന്റെ തീരുമാനമല്ലേ പ്രധാനം. എന്താ ഭാസ്കര നിന്റെ അഭിപ്രായം? അതിന് ഞാൻ എന്ത് പറയാനാ? ഇവനല്ലേ പറയേണ്ടത്? അവനോട് ചോദിക്കാം. എന്താടാ ഉണ്ടോ? ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. എന്ന് വെച്ചാ? അതിപ്പോ അച്ഛാ പരിശോധിക്കാതെ ഒന്നും തീർത്ത് അങ്ങോട്ട് പറയാൻ പറ്റാത്ത അവസ്ഥ. കെട്ടാൻ പോകുന്ന പെണ്ണിന് ഗർഭമുണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ കഴിയാത്ത നീയൊക്കെ എങ്ങനെയാണ് ഒരു കുടുംബമായിട്ട് കഴിയാൻ പോകുന്നത്? ഗർഭോ? അതേ ഗർഭം. കുറിപ്പ് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന പെണ്ണ് നാട്ടുകാർ ചിലതൊക്കെ പറഞ്ഞു. ഈ കുട്ടി ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണത്രേ. ആ പറഞ്ഞവന്മാരുടെയൊക്കെ പെമ്പിള്ളേരെ അമ്മയാകാൻ പോണത്. അച്ഛൻ എന്തിനാ ഇവരോട് വെറുതെ ദേഷ്യപ്പെടുന്നേ? നിങ്ങൾ കേട്ടതൊക്കെ ശരിയാ, ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. പക്ഷെ അത് നിങ്ങൾ കരുതുന്ന പോലെ പ്രഗ്നന്റ് ആയിട്ടൊന്നും അല്ല. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, അപ്പു. അവൻ അമ്മയില്ല, മരിച്ചുപോയി. അവന്റെ അമ്മയാവന എന്റെ തീരുമാനം. കുട്ടിയുടെ അമ്മയാവുക പറയുമ്പോ ദത്തെടുക്കാനാ പ്ലാൻ? താൻ എന്ത് മണ്ടനാടോ? എന്തിനാ ദത്തെടുക്കണേ? ആ കുട്ടിയുടെ അച്ഛനെ കല്യാണം കഴിച്ചാ പോരെ. ഒരു രണ്ടാം കെട്ടുകാരന്റെ മോളെ കെട്ടിച്ചു കൊടുക്കേണ്ട ഗതികേടൊന്നും പാലാട്ട് അശ്വക്കുറിപ്പിന്റെ പൊട്ടായിട്ട്. അങ്ങനെ എന്തെങ്കിലും ഗതികേട് വന്ന എന്റെ മുതലാളി കൊടിയെ വിഷവും കഴിച്ച് ഈ കഴിക്കൂലി കെട്ടിത്തൂക്കിച്ചാവും, അറിയാവോ? അച്ഛൻ വെറുതെ കണ്ടശോഭം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചന്ദ്രേട്ടനെ അല്ലാതെ വേറൊരാളെ കിട്ടില്ലാന്ന് ഞാൻ തീരുമാനിച്ചതാ. ചന്ദ്രൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാണെന്നുള്ള കാര്യം പോട്ടെ, പക്ഷെ അവന് നിന്നേക്കാളും പ്രായമില്ല കുഞ്ഞ്. ഉണ്ട്, ആ ബോധം ഉള്ളോണ്ടാണല്ലോ ഇതുവരെ ചന്ദ്രേട്ടൻ എന്റെ പ്രേമത്തിന് പച്ചക്കൊടി കാണിക്കുന്നത് എന്ന് കരുതി. അത് സമ്മതിച്ചാരാന്നും ഞാൻ ഒരുക്കമല്ല. അച്ഛൻ എന്ത് പറയുന്നു അതാ എന്റെയും തീരുമാനം. എന്നാ പെണ്ണ് കാണാൻ വരുന്നവർക്ക് ചായം പലഹാരങ്ങളും ഉണ്ടാക്കി അമ്മയുടെ കൈ കഴിക്കുള്ളൂ. ഇതിപ്പോ നാട്ടുകാര് പറഞ്ഞു, അവരറിഞ്ഞു. ഇനി വരാൻ പോണവരോടൊക്കെ ഞാനാ പറയാൻ പോണേ. അത് വെറുതെ എന്തെങ്കിലും ഒരുക്കിയ ചന്ദ്രേട്ടൻ എന്റെ മനസ്സ് തിരിച്ചറിയും. അന്ന് ആ സെക്കൻഡ് പാമ ഈ വീട് വിട്ട് പോവുകയും ചെയ്യും. പിന്നെ വെറും കൈയോടെ പോകുന്ന ആരും വിചാരിക്കണ്ട, എനിക്കായി വാങ്ങി വെച്ച സകല സ്വർണവും കൊണ്ടേ ഞാൻ പോകും. അയ്യോ, അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നുമോളെ രണ്ട് വളയെങ്കിലും ഇവിടെ വച്ചിട്ട് പോണേ. എന്റെ മുതലാളിക്ക് പിന്നെ പണയെങ്കിലും വെച്ച് ജീവിക്കാവല്ലോ. അതാണല്ലോ നാട്ടു നടപ്പ്. നമസ്കാരം, ഞാൻ എത്താൻ വൈകിയോ? ഇല്ല. ഓ ചന്ദ്രൻപിള്ള കയ്യൂക്കുന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, എത്ര എത്ര വലിയ മഹാന്മാർ അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥല സഖാവേ. മാത്രമല്ല നമ്മുടെ വയലാർ രാമവർമ്മ ജനിച്ച സ്ഥലമല്ലേ? പരിഹസിക്കേണ്ട, കൃഷിഭൂമി നികത്താൻ പാടില്ലെന്നാ നിയമം. ആ നിയമം ലംഘിച്ച് ഈ പാടം നികത്തുമെന്ന് നോട്ടീസ് അടിച്ച് പരസ്യമായി നിങ്ങൾ പ്രഖ്യാപിച്ചു. ഞങ്ങളെ പോലെ തന്റെ ഇടമുള്ള ഇത്രയും കൃഷിക്കാർ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? എന്താണോ ചിരിക്കുന്നത്? ആളെ പരിഹസിക്ക. അയ്യോ, അല്ലേ സഖാവേ, ഈ വന്നവര് മുഴുവൻ കർഷക തൊഴിലാളികളാണെന്ന് കേട്ടപ്പോ അറിയാതെ ചിരിച്ചു പോയതാ. മാത്രമല്ല എന്റെ ജീവിതത്തിൽ കുറെ കാലത്തിന് ശേഷം ഇത്രയും കർഷക തൊഴിലാളികളെ ഞാൻ ഒന്നിച്ച് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇനി നിങ്ങൾ എല്ലാവരും വന്നോളൂ. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവരും കേൾക്കണം. വർഷാവർഷം നല്ല രീതിയിൽ കൃഷി നടത്തിയാൽ സാമാന്യം തരക്കേടില്ലാത്ത വിളവ് കിട്ടുന്ന ഒരു പാഠമാണ് ഇത്. കഷ്ടകാലത്തിന് ഇത് എന്റെ ആയിപ്പോയി. കൃഷി നടത്താൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചു, ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ മഷിയിട്ട് നോക്കിയാൽ പോലും ഒറ്റ കൃഷിക്കാരനെ പോലും കിട്ടാനില്ല. നിലമൊരുക്കാൻ ആളില്ല, വിത്ത് വിതയ്ക്കാൻ ആളില്ല, കൊയ്യാനും ആളില്ല. എന്നാൽ ഇതങ്ങോട്ട് നികത്താന്ന് വിചാരിച്ചാലോ നിയമം ഒട്ട് സമ്മതിക്കൂ. നിയമം സമ്മതിച്ചാലും ചന്ദ്രേട്ടൻ അത് ചെയ്യില്ല. ഈ മണ്ണിന്റെ മഹത്വം എന്താ നീ കൊടി പിടിച്ചു നിൽക്കുന്നവരെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളെ ചന്ദ്രേട്ടൻ. അപ്പൊ പാടം നേതൃത്വം നോട്ടീസ് അടിച്ചിറക്കിയത്? അത് ഞാൻ പറയാം. എല്ലാരും ഇങ്ങോട്ട് വന്നോളൂ. പ്രിയമുള്ള സഖാക്കളെ, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ പാടത്ത് വിത്ത് വിതയ്ക്കാനും കൃഷി ഇറക്കാനും തൊഴിലാളികളെ കിട്ടാതെ വന്നപ്പോ ഞാൻ ഇറക്കിയൊരു സൂത്രപ്പണിയായിരുന്നു ഈ നോട്ടീസ്. നേരെ ജൂവെ വിളിച്ചാൽ നിങ്ങൾ ആരും പണിക്ക് വരില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനൊരു പദ്ധതി ആവാൻ അങ്ങോട്ട് തീരുമാനിച്ചു. നിലനകത്തുനിന്ന് നോട്ടീസ് അടിച്ച നിങ്ങളെല്ലാം ആ നിമിഷം സംഘടിച്ചെത്തുന്നുള്ള ഞങ്ങൾക്ക് അറിയാറുണ്ട്. ക്യാമറ നേരെ പിടിച്ചോളൂ. ഈ നിൽക്കുന്നവരെല്ലാം കർഷക തൊഴിലാളികളാണെന്ന് നേതാവ് പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടതാണല്ലോ. അപ്പൊ എന്റെ ഈ പാടത്ത് കൃഷി ഇറക്കി കൃഷി പണി ചെയ്യാനുള്ള ആ ബാധ്യതയും ഇവർക്കില്ലേ? തീർച്ചയായും. ഇവരൊക്കെ പറയുന്ന കൂലി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്.
അപ്പൊ പണി ചെയ്യാൻ ഇവരും തയ്യാറാവണ്ടേ? എന്നാ പിന്നെ നേതാവേ തുടങ്ങല്ലേ. എന്ത് ഐ കൃഷിപ്പണി അല്ലാതെ പിന്നെ എന്ത് നോക്കി നിക്കാതെ ജയബാല കൈക്കോട്ട് എടുത്ത് കൊടുക്കണേ. പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കണ്ട, ചാനലുകാരൊക്കെ നോക്കി നിക്കുക. ഒരു മിനിറ്റ് ആ പറഞ്ഞോളൂ. അതെ, ഒഴിച്ചില് കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ശരീരാകെ ഇളമിച്ചിരിക്കുക. അത് സാരമില്ല സഖാവേ, വല്ലപ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പണിയെടുത്താലേ അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് പ്രിയമുള്ള കർഷക തൊഴിലാളികളെ എന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രസംഗിക്കാൻ പറ്റൂ. ജയബാല, ആ കൈക്കോട്ടെടുത്ത് നേതാവിന്റെ കൈ കൊടക്കട. കർഷകൻ ഇനി അഭിമാനത്തോടെ സഖാവിന് നയിച്ചോളൂ. എന്താ ഈ കുട്ട മത്സരം? അച്ഛന്റെ മാനം കളഞ്ഞില്ല. അതിലെന്താ അത്ര അത്ഭുതം? പഠിക്കുമ്പോ ഞാനും ഒന്നാമനായിരുന്നില്ലേ. വെറുതെ നോണ പറയല്ലേ അച്ഛാ, അച്ഛന്റെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റിലെ മാർക്സ് ഞാൻ കണ്ടതാ. എന്ത്, എല്ലാത്തിനും പട്ടപൂജ്യം അല്ലേ? അത് പിന്നെ സ്പോർട്സിൽ ചാമ്പ്യൻ ആയിരുന്നോണ്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതുകൊണ്ടല്ലേ. അല്ല, ഏതിനത്തിലായിരുന്നു അച്ഛൻ ചാമ്പ്യൻ ആയത്? ഹൈ ജമ്പിൽ. ജമ്പ് ചെയ്ത് മുഴുവൻ അതിലുകളും വേലികളാണെന്ന് മാത്രം. ജയബാല നിർത്തി. ഇതാരാ അച്ഛനെ കാണാൻ വന്നതാ? ഓ, ആ തെങ്ങേറാൻ ആളെവിടാന്ന് കൃഷ്ണമാമ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ന്യൂ ജനറേഷനിലെ തെങ്ങേറ്റക്കാരനാ. തളപ്പ് കൊണ്ടില്ലേ? അയ്യോ അച്ഛൻ, തെങ്ങേറ്റക്കാരനല്ല, ഒളിമ്പ്യനാ. ഒളിമ്പ്യൻ ഒളിമ്പ്യൻ മാത്തൻ സാറ്, ഒളിമ്പിക്സിൽ പണ്ട് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളാ. ഓ, ഞാൻ എന്തൊരു മണ്ടന, തെങ്ങേറ്റക്കാർക്ക് കൊടവേരുണ്ടാവില്ല എന്നുള്ള കാര്യം പോലും ഓർക്കാതെ പ്രസവിക്കാറുണ്ടായിരുന്നു. സാർ ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കെ. നമ്മൾ കുളക്കരയിൽ രണ്ട് വിരിയാറായ മുട്ടകൾ വെക്കുന്നു. എന്തിന്? എന്തിന് പറയാം. ഒന്ന് താറാവിന്റെയും മറ്റേത് കോഴിയുടെയും. മുട്ടകൾ വിരിഞ്ഞാലുടനെ താറാ കുഞ്ഞ് വെള്ളത്തിലേക്ക് പോകും, കോഴിക്കുഞ്ഞ് കരയിലേക്ക് മൂടും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അത് പണ്ടോട്ട് അങ്ങനെയല്ലോ. നമ്മളായിട്ട് മാറ്റണം. ഓരോ ജീവിയിലും അതിന്റെ പ്രകൃതം പ്രപഞ്ച സൃഷ്ടാവ് കുളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പുവിന്റെ നിയോഗം വലിയൊരു സൈക്ലിംഗ് ക്യാമ്പയിൻ ആവുക എന്നതാ. എന്താ ഇങ്ങനെ ഇടക്കിടക്ക് ചാടി കളിക്കുന്നത്? എന്തെങ്കിലും അസുഖം ഉണ്ടോ? അത് ബാധയുടെ ഉപദ്രവം തുടങ്ങിക്കൊണ്ട്. അവൻ ചുമ്മാ പറയുന്ന സാർ. സാർ പറഞ്ഞു ആ പപ്പുവിന്റെ മുട്ട. സോറി, താറാവിന്റെ മുട്ട. അപ്പുവിന്റെ ആ കഴിവ് അതിനെ പരിപാലിച്ച് പുഷ്ടിപ്പെട്ടിയെടുക്കേണ്ട ജോലിയാണ് നമ്മൾ മുതിർന്നവർ ചെയ്യാനുള്ളത്. അയ്യോ, കാശ് കൊടുക്ക്. ഈ ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അല്പം മധുരം കഴിക്കണമെന്നാണ് എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഓരോരോ പാലിച്ചേ ഇനി തന്നോളൂ. രണ്ടുപേരും കൈ നീട്ടിയാട്ടെ. അതിന് കണ്ണിൽ വെച്ചോ. ഇനി മുതലാളി ഒട്ടും പേടിക്കുന്ന, കുഴന്തയായാലും തന്തയായാലും ഞങ്ങൾക്ക് ഒരുപോലെയാ. വിഷം ഇറക്കി തരും. അനുഗ്രഹിച്ചിരിക്കുന്നു. പേടിപ്പിക്കുന്നോടാ ചുമ്മാ. ആരോടാ ഇത് ഇവിടെ കൊണ്ടുവച്ചത്? ഓടിക്കരുത്, ഓടിക്കാൻ വീണ്ടും വീണു.
തട്ടി വീണത് നന്നായി. നീ പണിയായനെ ഓടി പദം വന്നേന്. എന്താണ് നിന്റെ പേര്? എന്റെ പേരെന്താന്ന് അറിയാടാ? കീരി. കീറിയതല്ല, കീരി ചെങ്കീരി രാഘവൻ. എടാ പന്ന പടുക്കൂസേ, നിനക്ക് അനിയനെ വേണമല്ലേ? അത് മുതലാളിയുടെ മകളുടെ വയറ്റീന്ന്. നിനക്ക് അനിയന്മാരെ ഉണ്ടാക്കി തരലല്ല ഞങ്ങളുടെ മുതലാളിയുടെ മോളുടെ പണി. ഇനി എങ്ങാനും ആ ടീച്ചറെ കയറി അമ്മയെന്ന് വിളിച്ച പിന്നെ ഒരൊറ്റ തവണ കൂടെ വിളിക്കുള്ളൂ നീ അമ്മേന്ന്. അപ്പൊ സെക്കൻഡ് ടൈമോ? ഇത് പുറഞ്ചൊറിയാൻ കൊണ്ട് നടക്കുന്നതല്ല. ഇതുപോലെ ഞാൻ അരിഞ്ഞു കളയും. ഓടാ 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 ഓടത്തേവങ്ങ. ആരവരൊക്കെ ലക്ഷണം കണ്ടിട്ട് കർഷകരാണെന്ന് തോന്നുന്നു. നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് അഭിനന്ദിക്കാൻ വരുന്നവരാണെന്ന് തോന്നുന്നു. താനെന്റെ മകനെ ഗുണ്ടകളയച്ച് ഭീഷണിപ്പെടുത്തു അല്ലേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാലി തെങ്ങാൻ ആവർത്തിച്ച വിടേ. പ്രേമം പ്രേമം എന്ന് പറഞ്ഞ് എന്റെ പുറകെ തെണ്ടി നടക്കുന്ന നിങ്ങളുടെ മകളുണ്ടല്ലോ, അവളും പ്രസവിക്കും. ഞാൻ അതല്ല ഉദ്ദേശം. ചന്ദ്രേട്ടൻ വെറുമ്പാക്ക് പറയാറില്ല, ഇരട്ട പ്രസവിക്കുന്ന് പറഞ്ഞ പെറ്റിരിക്കും. ഇവളുടെ കാര്യം അവിടെ നിക്കട്ടെ, നീ വന്ന് വണ്ടി കയറി വന്ന് കേറ്. വാ സത്യത്തെ ഞാൻ അതല്ല ഉദ്ദേശം. ഒരു സാമാന്യ മര്യാദ ഇല്ല നിനക്ക്? ഒരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്? ഇരട്ട പ്രസവിക്കുന്നൊക്കെ കുറച്ച് കൂടി പോയല്ലേ. പിന്നെ അല്ലാതെ സിംഗിൾ മതിയായിരുന്നു. ഒറ്റ പ്രസവിക്കൂട്ടാ. നീ വണ്ടി കയറി. അവർ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ വന്നത്. കുടിക്കാനാണോ? അയ്യോ അല്ലല്ല, തേക്കാനാ. ദൈവമേ ആ വിചാരം മാത്രമേ ഉള്ളൂ. അടുത്ത ആള് വരട്ടെ. എന്താ സുഖം? പ്രേമം, പ്രമേഹം. അതിന് മധുരത്തിൽ കുറച്ചാ മതി. ചെല്ലു ചെല്ലു ചെല്ലു. പറ്റണ്ടേ എനിക്ക്? ചൂടാവല്ലേ വൈദ്യരേ. ഈ മുറിവ് കണ്ടോ? എന്താ ഇത്? ഇന്നലെ ചന്ദ്രേട്ടൻ ഉണ്ടാക്കി തന്നതാ. ഇതൊരിക്കലും ഉണങ്ങരുത്. നീര് നീര് ഇങ്ങനെ നിക്കണം. അതിനെ പറ്റിയ മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ? ഉണ്ടോ തുടങ്ങാൻ? സത്യം പറ, നിനക്ക് വട്ടുണ്ടോ? പ്രേമം ഒരു തരത്തി വട്ട് തന്നെയല്ലേ ചന്ദ്രേട്ടാ? അത് മനസ്സിലാക്കണമെങ്കിൽ ഉള്ളിൽ ഹൃദയം എന്ന് പറയുന്ന സാധനം വേണം. അതില്ലാത്തവർക്ക് അത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടാ വൈദ്യരെ കാണാൻ വന്നത്. നീ എന്താ ഇവിടെ നോക്കിയിരിക്കുന്നത്? അച്ഛനല്ലേ പറഞ്ഞത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ. ഇതൊക്കെ കണ്ടുപിടിച്ചാ നിന്റെ ഉള്ള ജീവിതം പോകും. പോവുന്നു തരട്ടെ. എന്ത്? വണ്ടി നിർത്താൻ. ചന്ദ്രേട്ട ഒരു അത്യാവശ്യ കാര്യം പറയാനാ. അല്ല സ്പീഡിൽ പോയിട്ട് ടീച്ചർ വല്ല അപകടത്തിൽപ്പെട്ടാലോ? അപകടത്തിൽപ്പെടാൻ ഇവളോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ ഈ ജി പി അന്നെനിക്ക് തന്നെ. എന്നാ പിന്നെ എന്റെ മൊബൈൽ നമ്പർ കട്ട് ചെയ്തിട്ട് വർക്ക്ഷോപ്പിലെ നമ്പർ എല്ലാവർക്കും കൊടുത്തേക്കല്ലേ? അതെന്തിന്? പിന്നെ ഞാൻ ഫുൾ ടൈം വർക്ക്ഷോപ്പിലായിരിക്കുമല്ലോ. അത്രക്ക് ബെസ്റ്റ് വണ്ടിയാണല്ലോ ചന്ദ്രേട്ടൻ എനിക്ക് തരുന്നത്. ഹലോ ഹലോ ഹലോ, കിട്ടില്ലടാ. നീ എവിടെ തപ്പി നടന്നാലും ഇതുപോലൊരു വണ്ടി കാണാൻ കിട്ടില്ല. വണ്ടി കാണാത്ത കാര്യം നിക്കട്ടെ, ടീച്ചറെ കാണാനല്ലോ. ഈശ്വര, പാടത്തെങ്ങാനും വീണോ? സന്തോഷായി, ഇനി സുഖമായിട്ട് വിട്ടോ. പിന്നെ എന്തൊക്കെ മോഹങ്ങളായിരുന്നു മനസ്സിൽ. പാടത്ത് വീണു, കാലൊടിഞ്ഞു. ഞാനൊരു ഷോർട്ട് കട്ട് വഴി ഇങ്ങ് കേറി. അല്ല, മദ്രാശിക്ക് പോകുന്ന കേട്ടോ. ആണെങ്കി വരുമ്പോ എനിക്ക് അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവരുമോ? എന്താണോ? ഒരു താലി. ജയബാല വണ്ടി എടുത്ത്. വെറുതെ വേണ്ട, കാശ് തരാം. ജയബാല, അതിനുള്ള മറുപടി ചന്ദ്രേട്ടനല്ല പറയാൻ പോകുന്നത്, ഞാനാ പറയാൻ പോകുന്നത്. ടീച്ചറെ ഒരു സെക്കൻഡ് ഇങ്ങ് വന്നേ. കാശ് ആരും കാണാതെ പോക്കറ്റിലേക്ക് വെച്ചേക്ക്. താലിയുടെ കാര്യം ഞാൻ. എന്റെ കാശ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണല്ലേ, അത് വേണ്ട. വെറുതെ അല്ലേ ടീച്ചറിന്റെ ആഗ്രഹം നടക്കാത്തത്? ഇയാൾക്ക് കാശ് തന്നിട്ട് എന്റെ ആഗ്രഹം നടക്കണം. എന്നാ പോ. ഒന്ന് ക്ലിയർ ആയിട്ട് കേട്ടില്ലല്ലോ, നീ എന്താ അവളോട് പറഞ്ഞത്? മേലിമാരി ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മാറ്റം. ശരിക്കും ശരിക്കും അമ്മേ, മേലിൽ സ്ത്രീകളോട് ഇത്രയും മോശമായിട്ട് സംസാരിക്കരുത്. പോവാം പോവാം.
വഴി കേരളമല്ല തമിഴ്നാടാണ് ഒന്ന് ചോദിച്ചിട്ട് പോണതിൽ തെറ്റില്ല നിർത്ത് 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 എടുക്ക് പുറകിലേക്ക് എപ്പോഴും ചോദിച്ചിട്ട് പോകുന്നതാണ് അതിന്റെ ശരി അണ്ണേ മദിരാശി 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 ഒന്ന് പറയുന്ന കേക്കുക ഹലോ അണ്ണേ മദിരാശിക്ക് ഏത് വഴിയാ പോകേണ്ടത് അങ്ങനെ പറയല്ലേ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്നോണ്ട് അങ്ങനെ വലിയ തെറ്റൊന്നുമില്ല നീ വണ്ടി എടുക്കടാ എവിടെ മദിരാശി ഓഹോ എല്ലാരും കൂടി ചേർന്ന് ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ ആര് പട്ടി രണ്ട് പോയാ വാങ്ങാ പറഞ്ഞു അല്ല ഈ മദിരാശി എന്ന് പറയുന്നത് നമ്മളാദ്യം കേറിയില്ലേ അതിന്റെ അടുത്ത് തന്നെയായിരുന്നു എന്തായിരുന്നു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കണം ഇങ്ങനെ സഹായിക്കുമ്പോ ഇതുപോലുള്ള പറ്റിപ്പും പറ്റും ശങ്കരത്തിന് എന്നെ രണ്ട് നൊങ്ക് കേറണ്ടില്ലേ നിൽക്കുന്നുണ്ട് അവരോട് ഒന്ന് ചോദിച്ചിട്ട് പോ നീ വണ്ടി അവിടെ നിർത്തി ഇനി വേണോ നിർത്ത് 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 ഒരു പ്രത്യേക നാക്കുണ്ട് അതെങ്ങനെ അതെങ്ങനെയാണെന്ന് നീതാ നേരിട്ട് കണ്ടോ ഓ അണ്ണ വണക്കം ഇന്ത മദിരാശിക്ക് ചുമ്മാ വഴി ചോദിക്കുന്നതിനു മുമ്പ് അണ്ണ മദിരാശിക്ക് എന്താ വഴിയാ പോണെന്നാ ചോദിച്ചത് മദിരാശിയാ ഇങ്ങനെ അങ്ങ് പൂർണ്ണമായി വിശ്വസിക്കാൻ ഇവന് അങ്ങോട്ടൊന്നും പറഞ്ഞില്ല ഇങ്ങോട്ടാണെങ്കിലും അണ്ണ ഒരു നിമിഷം അണ്ണ ഇന്റെ മദിരാശിക്ക് എന്താ വഴിയാ പോണം ഇന്റെ സൈക്കിൾ എല്ലാം വാങ്ങറയിടാം ഒരു തെരുവ് അതൊക്കെ ഇന്ത വഴിയാ പോണമാ ഇന്ത വഴിയാ പോണോ ഞാൻ പറയാം തമിഴില് സംസാരിച്ച് ഭാഷ അപമാനിക്കണ്ട മലയാളത്തിൽ പറഞ്ഞാ മതി എനിക്ക് മനസ്സിലാവും ഭാഗ്യം മലയാളിയാ മാഡം വേറെ ഒന്നുമില്ല ഞങ്ങൾ ഒരു വഴി അന്വേഷിച്ചു വന്നപ്പോ ആദ്യം ഇയാളോട് ചോദിച്ചു എന്നിട്ട് പറഞ്ഞില്ല പറഞ്ഞു തന്നു എന്നിട്ട് ആ സംശയം തീർക്കാൻ വേണ്ടി ഇദ്ദേഹത്തോടും കൂടി ഒന്ന് ചോദിച്ചു അതാണ് ഇവിടുത്തെ പ്രശ്നം ഒരാളോട് ചോദിച്ചറിഞ്ഞ വഴി വേറൊരാളോട് ചോദിക്കുന്നതിൽ തെറ്റില്ല കേരളത്തിൽ ഇത് സ്ഥലം വേറെ വാ എങ്ങോട്ട് ഒരു 500 കൊട എന്തിനെ കൊടുന്ന് സോളറ അതിനെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഈ തടിയും കൊണ്ട് പോണമെങ്കിൽ മതി തെറ്റ് ചെയ്യാത്തത് കൊണ്ട് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ആയനെ ആ എല്ലാരും പോങ്ക 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 പോയാ പോങ്ക പോങ്ക അപ്പുറം പാക്കലാം കിട്ടു പറഞ്ഞു ഇതെന്ത് നാടിത് കംപ്ലീറ്റ് ഉടായ്പകളാണല്ല കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും ആരോടെങ്കിലും ചോദിക്കാം
വണ്ടി നോ പാർക്കിംഗ് ഇടത്തിലെ പാർക്ക് പണിയിരിക്ക ബോർഡ് പാക്കലയാ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല അയ്യോ സോറി മാഡം എനിക്ക് തമിഴ് അത്ര വശമില്ല അതെന്റെ കുറ്റമല്ല അത് ഞങ്ങളുടെ കുറ്റമല്ല ഒരു 500 രൂപ ഏയ് 10 മിനിറ്റ് മുമ്പല്ലേ ഞാൻ ഇപ്പോ 500 അതുകൊണ്ടാണ് 500 ആക്കിയതില്ലെങ്കിൽ 1000 തരണ്ടി വന്നേ എടേ എടേ മാഡം ഞാൻ പറയുന്ന കേക്ക് ഞാൻ അത് നാട്ടിലേക്ക് എത്തണമെങ്കിൽ കൊടുത്തിട്ട് പോവാം നമുക്ക് കൊടു 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 കൊടുത്തേക്ക് ഓക്കെ പയ്യനക്ക് നല്ല സൈക്കിൾ വാങ്ങിട്ട് പോ അപ്പോ വണ്ടി ഇവിടുന്ന് വേഗം എടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയിടണം ഓക്കെ മാറ്റിയിടാൻ കീ നിന്റെ ഇല്ല മാറ്റ് വേഗം ഇടണം പെട്ടെന്ന് വേണം തമിഴ് അറിയില്ല കോപ്പ് പറയാതെ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അതിന് എന്റെ മേക്കിട്ട് എന്തിനാ എടുക്കട മുമ്പോട്ടേക്ക് അണ്ണേ വണ്ടി ഇങ്ക പാർക്ക് പണ്ണാമേ വേറെങ്കിൽ അടുത്ത് മാറ്റി ഇന്ന ഇടത്തിൽ പാർക്ക് ചെയ്ത് 500 രൂപ പോവും മാത്രമല്ല ഇവിടെ കുറച്ച് കുത്തം കിട്ടും ഇത് നോ പാർക്കിംഗ് ഏരിയ തന്നോടാരാ പറഞ്ഞേ അടി ചക്കര അണ്ണന്മാര് മലയാളികളാണല്ലേ ഇതേ അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ നോ പാർക്കിംഗ് ഹലോ അത് നോ പാർക്കിംഗ് എന്നല്ല എഴുതിയിരിക്കുന്നത് പിന്നെ തട്ടിപ്പുകാരെ സൂക്ഷിക്കാന്നാ ഇവനൊക്കെ ഇത് എവിടെ നടാ തട്ടിപ്പുകാരെ പിന്നെയും പോയി നമുക്ക് വിട്ടുപോവാം നീ എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയെവിടെയെങ്കിലും ഊ കണാരൻ എഴുതി വെച്ചിട്ടുണ്ടോ എഴുതി വെച്ചിട്ടില്ല പക്ഷെ ചന്ദ്രന്റെ ശരീരത്തിൽ എവിടെ ഒരു ഊ കിടപ്പുണ്ട് വന്നപ്പോ മുതൽ തുടങ്ങി തന്നെ വാർക്കിംഗ് ഫീസ് എത്രയായി 100 rupees 100 നീയോ ഓഹോ അപ്പൊ പോലീസിന്റെ വേഷം മാറി നീ ഈ പണിക്ക് ഇറങ്ങിയോ ഞാൻ പല ജോലിയും ചെയ്യും സംസാരിച്ചിരിക്കാതെ വേഗം പൈസ എടുക്കണം ഹലോ മോള ആരോടെ സംസാരിക്കുന്ന അറിയാമോ തരാൻ മനസ്സില്ലെങ്കിലോ ഇതെന്താ വെള്ളിരിക്കപ്പെട്ടോ ജയബാല വിളിക്കണ പോലീസിനെ ഇവളുടെ കള്ളക്കളി ഇന്നത്തോടെ അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങ വെച്ചിരുന്ന 5000 രൂപയെ ഇന്ന് ആള് പുടിഞ്ഞിട്ടാറ് അപ്പടിയാണെ കെട്ടല്ല പിന്നെ കെട്ട് നോട്ടല്ല കാശ് കുറ കെട്ടില്ലെന്ന് വിടറാ കാശ് കുറ മോനെ അന്യനാട കഷ്ടകാലക്കെ സമയപ്പർ കോണാൻ പാമ്പ് ഹോക്കറൊക്കെ ഒത്തുക അതുകൊണ്ടല്ലേ അവിടെ ഒളിപ്പിച്ചത് പീഡനം ചന്ദ്രൻ പിള്ളയ്ക്ക് 10 വർഷം കഠിനതടവും പിഴയും പീഡനം പീഡനത്തിന് ലോകത്തും ഒരേ ശിക്ഷ നാറും എടി നാണവും മാനവും കേട്ട ശാപമേ അത്രക്കൊന്നുമില്ല എടി നാണം അവളുടെ പെണ്ണാന്ന് പറഞ്ഞിങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ ചേട്ടാ ഈ ലോകം പറ്റിപ്പുകളുടെ ലോകമല്ലേ ചേട്ടാ ഭാര്യ ഭർത്താവിനെ പറ്റിക്കുന്നു ഭർത്താവ് ഭാര്യ പറ്റിക്കുന്നു സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്നു ജനങ്ങൾ സർക്കാരെ പറ്റിക്കുന്നു പിന്നെന്താ എനിക്ക് പറ്റിച്ചാല് ചില നേരത്തെ പോലീസ് ചില നേരത്തെ പാർക്കിംഗ് ഫീ പിരിക്കുന്ന ഏജന്റ് പല വേഷത്തിൽ എന്നെ പ്രതീക്ഷിക്കാം എപ്പോഴും സോറി ഇടി ഇത്ര ഹെവി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഹലോ എന്താ നിന്റെ പേര് മായ അതും ഒറിജിനൽ തന്നെയാണോ അതോ പിന്നെ ഈ പേര് വെച്ച് പോലീസ് കംപ്ലൈന്റ് ചെയ്യാനാണ് പരിപാടിയെങ്കിൽ യോ സീവിടെ അവൾ എന്ത് ചെയ്യുമെന്ന ഉദ്ദേശം കഷ്ടകാലത്തെ സമയമേ കോണാൻ പാമ്പ് ഹോക്കർ കൊത്തുകെ കല്ലിലെ നല്ലൊരു കള്ള് അണ്ടിക്കട്ട കള്ള് അടങ്ങി കിടക്കാൻ ആ കള്ളടിച്ചാലോ പിന്നെ പട്ടം മാറി തല്ലും അപ്പാ
നല്ല ഗ്ലാമറാണല്ലോ ചേട്ടാ, എനിക്ക് ചേട്ടനുമായിട്ട് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണം. അതൊന്നും വേണ്ട. വേണം. അപ്പു നിങ്ങളും വാ, വരൂ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനാ, അവരെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് പോയിരിക്കുക. ഈ കുട്ടി ആരാണെന്നറിയോ? മോനല്ലേ. അത് ശരി. അപ്പൊ എല്ലാ വിവരം അറിഞ്ഞിട്ടുള്ള വരവാണല്ലേ. അപ്പൊ കാശന. അതെ, കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടേ, അതുകൊണ്ടാ. മര്യാദക്ക് നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇല്ലെങ്കിൽ ചവിട്ടി ഇറക്കും ഞാൻ. എന്താടോ മേലെ നൊന്തിട്ടേതാ പോവും. വാ നമുക്ക് പോവാം. വാ. ഒന്നുമില്ല. അയ്യോ, ഇത്ര പെട്ടെന്ന് ഡിസ്കഷൻ കഴിഞ്ഞാ എന്താ? എന്ത് പറ്റി? എടീ കുരുത്ത കെട്ടവളെ, എന്തിനാണ് ഈ നേരത്തെ ഇവനെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വന്നത്? ഇനി ഇവനെ ഇവിടെ കയറ്റി പൊറപ്പിക്കാനാണോ നിന്റെ ഭാവം? എന്താ മോളെ ഇതൊക്കെ? ചന്ദ്രേട്ടൻ മദ്രാശിയിലല്ലേ, അവിടെ ജോലിക്ക് നിൽക്കുന്ന ജാനകിയമ്മയ്ക്കാണെങ്കിൽ നാട്ടിലൊന്ന് പോണം. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇവനിവിടെ നിക്കട്ടെ എന്ന്. വാ മോനെ. ഓ, ഈ നാശത്തിനെ കൊണ്ട് ഞാൻ തോറ്റു. പാവം, ഒരു ആൺകുട്ടിയല്ലയോ, നിന്നോട്ടെന്ന്. മുതലാളി പെട്ടെന്ന് തട്ടിപ്പോയ, കുടുംബത്തിൽ നാഥനായിട്ട് ഒരാളുണ്ടാകുമല്ലോ. വെരി ഗുഡ്, കീപ് ഹിം ദേർ. താങ്ക്സ്. ഹീറോയ്ക്ക് അഴകിരുന്താ പോതു, ആനാ വില്ലൻ അവർക്ക് കൊഞ്ച മൂള വേണം. ഇതല്ലേ പറഞ്ഞത്? ഇത് നിനക്കെങ്ങനെ മനസ്സിലായി? എന്നെ ഏഴ് തവണ കിഡ്നാപ്പ് ചെയ്തപ്പോഴും എസ് പി സാർ ഇത് തന്നെ പറഞ്ഞത്. അപ്പൊ ഇത് നിന്റെ എട്ടാമത്തെ കിഡ്നാപ്പ്? അതെ. അങ്കിൾ, നിങ്ങൾ കാണിച്ച റോങ് സ്റ്റെപ്പാ. എന്നെ പിടിച്ചാലൊന്നും എസ് പി സാർ പേടിക്കില്ല, കാരണം ഞാൻ എസ് പി സാറിന്റെ മകനല്ലല്ലോ. മകനല്ലേ? അല്ല, എന്റെ അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷം എന്റെ അമ്മയെ കല്യാണം കഴിച്ച ആളാ എസ് പി സാർ. വാണിവാളി, ഇതിപ്പോ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞ പോലെ അല്ല. ദേ വന്നു, ദാ പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? സൈക്കിൾ മേടിച്ചിട്ട് നാട്ടിലേക്ക് പോവാട്ടെന്ത്? അയാൾ നിന്റെ തന്തയല്ലല്ലോ. ഇവനെന്താ എത്യോപ്യ എന്ന് വന്നത്? വയറ്റില് കൊക്കോ പുഴന്ന് വന്നത്. പണ്ടാരം. ആ തൊള്ളയിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി തടഞ്ഞു നിക്കും. അവിടെ ചിക്കൻ മാത്രം വാങ്ങിച്ചോളൂ. മോനിത്തിരി ഷവർമയും കൂടി മേടിച്ചു തരട്ടെ. എന്തിനാ എന്നെ കൊല്ലാനാ? അപ്പൊ ചന്ദ്രട്ട, ഈ പാമ്പ് നമ്മളെ വിട്ടു പോകുന്നില്ലല്ലോ. ഏത് പാമ്പ്? കഷ്ടകാലത്തെ സമയം കൊല്ലാതെ ഇവനെ വിട്ടാ, ആ എസ് പി വെറുതെ ഇരിക്കില്ല. ഇയാളെ തൂക്കിയെടുത്ത് അകത്തിട്ട് നല്ല ഇടി വെച്ചുവരും. പിന്നെ കേസ് വേറെ, ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടി വരും. ഒന്ന് വേഗം വിളിക്കടാ എസ് പി. നീ കഴിച്ച മോനെ, കഴിച്ചു കഴിച്ചു.